നമസ്കാരം. കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജെ ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ ജിയെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2010 അവസാനം 2G സ്പെക്ട്രം എന്ന വലിയ അഴിമതി കേസ്, സത്യത്തിൽ ദില്ലിയിലെ ഭരണ സിരാകേന്ദ്രങ്ങളെ തന്നെ വിറപ്പിച്ച ഈ ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസ് എന്ന് തന്നെ പറയാവുന്ന 2G സ്പെക്ട്രം കേസ്, ആ കേസിൽ ആ അഴിമതിയുടെ ആദ്യ തെളിവുകൾ പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ ഗോപികൃഷ്ണൻ. അദ്ദേഹം 200-ലധികം റിപ്പോർട്ടുകളാണ് 2G സ്പെക്ട്രം കേസുമായി അനുബന്ധിച്ച് അന്ന് പൈനിയർ എന്ന മാധ്യമത്തിൽ വന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ 2G സ്പെക്ട്രം കേസ് ഒടുവിൽ 2014 കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെടുത്തുന്നതിൽ ഒരു വലിയ ഘടകമായി നിന്ന 2G സ്പെക്ട്രം കേസ്, ഇത്രയും വലിയ ഒരു അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തി പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ, 2009 രാംനാഥ് ഗോയങ്കെ പുരസ്കാരം ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ മാധ്യമപ്രവർത്തകനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തോട് അഴിമതി വിരുദ്ധ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചും ഇപ്പോൾ ഭാരതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതി കേസുകളെക്കുറിച്ചുമെല്ലാം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ. സർ, ഈ 2G സ്പെക്ട്രം കേസ്, അതിനെക്കുറിച്ച് ഇനിയൊരു മുഖവുര നമുക്ക് ആവശ്യമില്ല. പക്ഷേ എന്താണ് ഇപ്പോൾ ആ കേസിൻ്റെ അവസ്ഥ? ഇപ്പോൾ അതായത് 2G സ്പെക്ട്രം കേസിൽ ലൈസൻസ് ഒക്കെ ക്യാൻസലായിപ്പോയി. ഇപ്പോൾ സുപ്രീം കോടതി ഇനി തൊട്ട് ടെലികോം സ്പെക്ട്രം മാത്രമല്ല എല്ലാ നാച്ചുറൽ റിസോഴ്സസ്, വെള്ളമായാലും വെളിച്ചമായാലും ഒക്കെ ഓപ്ഷൻ, ഇപ്പം കൽക്കരിയുടെ ഓപ്ഷൻ അതൊക്കെ നടന്നു. അങ്ങനെയാണ് രാജ്യത്തിന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട്. ആകെ ഇതിനകത്ത് ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ട്രയൽ കോടതിയിൽ എങ്ങനെ സുപ്രീം കോടതി പറഞ്ഞ കേസുകളിൽ, സത്യം കണ്ടെത്തിയ കേസുകളിൽ എങ്ങനെയോ ട്രയൽ കോടതി അന്നത്തെ ജഡ്ജിയായിരുന്ന സൈനി 2017 അദ്ദേഹത്തിന് ക്രിമിനാലിറ്റി ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിട്ടു. പക്ഷേ അത് പിറ്റീട് സുപ്രീം കോടതി, CBI ED അത് ഹൈക്കോടതിയിൽ അപ്പീൽ 2018 കൊടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെ 10-17 പ്രതികളുണ്ടല്ലോ, അപ്പോൾ ഇവരിത് ഡിലേ ആക്കും റിപ്ലൈ കൊടുക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ പേരിൽ 16 ലക്ഷം മരങ്ങൾ വെച്ച് പിടിക്കാൻ വരെ അവരുടെ പേരിൽ ഫൈൻ അടിച്ചിട്ടുണ്ട്. പിന്നെ 2 വർഷത്തോളം കോവിഡ് വന്നു. എന്നിട്ട് കോവിഡ് കാലത്ത് പോലും സ്പീഡപ്പ് ചെയ്യാനായിട്ടൊക്കെ ED ശ്രമിച്ചു. ഇപ്പോൾ അത് ഇപ്പോഴും എന്തുകൊണ്ട് വളരെ ഡിലേ അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പീൽ സ്റ്റേജിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്ത് നീതിമാനായ ഏതെങ്കിലും ജഡ്ജി, ഏത് ജഡ്ജി തീരുമാനിച്ച നീതിമാനാണെങ്കിൽ ഒരാൾക്കും ഉരിപ്പോകാൻ പറ്റാത്ത ഒരു കേസാണ്. ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനകത്ത് ഭരണകൂടങ്ങളെയും കുറ്റം പറയും. കാര്യം പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് അഴിമതി ആരോപണ, അഴിമതി നിരോധനത്തിൻ്റെ പേരിൽ സമരങ്ങൾ നടത്തി വന്നൊരു ഗവൺമെൻറ് എന്തുകൊണ്ടിപ്പോൾ സ്പീഡപ്പ് ചെയ്യുന്നില്ല? ഇപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ ആണ് CBIയും ED അവരുടെ BJP ഗവൺമെൻറ്റിൻ്റെതാണ്, അവരത് സ്പീഡപ്പ് ചെയ്യേണ്ടതാണ്. എന്തായാലും നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് തന്നെ അതിൻ്റേതായ സാവധാനം എടുത്തുകൊണ്ട് തന്നെ സ്പീഡ് വരുത്തുന്നതിനകത്ത് സർക്കാരും പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥരും സ്പീഡ് കാണിച്ചേ പറ്റും. നമുക്ക് ഇന്ന് നമുക്കിപ്പോൾ പലയിടത്തും കാണുന്നത് സ്പീഡ് വരുന്നില്ല. നിയമം കോടതികളിലെത്തുന്നതോടെ ഒരു റെയ്ഡൊക്കെ നടത്തുന്നു, പിന്നെ അത് കോടതിയിൽ കൊണ്ടുപോയി അതിനെ ട്രയൽ സ്റ്റേജിൽ കൊണ്ടുപോയി സ്പീഡ് ചെയ്യുന്നതിനകത്ത് വളരെ ഒരു ലാഘവ ബുദ്ധിയോടെ കാണുന്നു. ലാഘവ ബുദ്ധിയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഡിലേ വരുത്തുന്നു. എന്തായാലും ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഒരു സാവധാനം അത് തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥയെ കുറ്റം പറയുന്നതിനേക്കാൾ ഞാനത് പ്രോസിക്യൂഷൻ തന്നെ കുറ്റം പറയും. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്, അവരാണ് ഇതിലെ പരാതിക്കാർ, അവരത് സ്പീഡപ്പ് ചെയ്യണം. ഇപ്പം പ്രതിഭാഗം എന്ന് പറയുന്ന ആളുകൾ എത്രത്തോളം കേസ് നീട്ടിക്കൊണ്ടുപോകാമോ, എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകും, എത്രത്തോളം തട്ടിപ്പ്, അതിനകത്ത് ലൂപ്പ്ഹോൾസ്, അതൊക്കെ അവരുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി അവർ കാണിക്കുന്നുണ്ട് നിയമത്തിൻ്റെ വഴിയിൽ. അവർ ചില സമയത്ത് ജഡ്ജി
ഹാജര ജഡ്ജിയോട് സമയം ചോദിക്കും. ചില സമയത്ത് ഒന്നാം പ്രതി പറയും, രണ്ടാം പ്രതി ഹാജരായിട്ടില്ല, അയാളും കൂടെ വന്നാലേ ഇത് ശരിയാവും, അങ്ങനെ ഡിലേ ആക്കും. പക്ഷെ ഇവിടെയൊക്കെ തടയേണ്ടുന്നതും സ്പീഡപ്പ് ചെയ്യേണ്ടതുമായ പ്രോസിക്യൂഷൻ. അപ്പം കോടതി ഒരു 3 മാസം കഴിഞ്ഞാൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ എഴുന്നേറ്റ് എന്ന് പറയണം, അങ്ങനെ അത്രയും നീട്ടാൻ പറ്റില്ല സർ എന്ന് ആലോചിച്ച്. അങ്ങനൊരു സ്പീഡ് നമുക്ക് കാണുന്നില്ല. നമുക്ക് അതിവേഗ ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആ സ്പീഡ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഓക്കെ, ഈ 2G സ്പെക്ട്രം കേസ് പോലെ തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസ്. അതിലും എനിക്ക് തോന്നുന്നു 2012 തോന്നുന്നു അതിൻ്റെയും ആദ്യ റിപ്പോർട്ടുകൾ താങ്കളുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതിൽ എന്താണ് താങ്കളുടെ നിലപാട്? എന്താണ് ഇപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട് അതിൻ്റെ ED അന്വേഷണമായാലും? അല്ല, ഒന്ന് ഇത് സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത, ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രൈവറ്റ് കംപ്ലയിൻറ്റ്. അതിനെ തുടർന്ന് ഇൻകം ടാക്സ് 404 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തുകയും അത് എല്ലായിടത്തും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ട്രിബ്യൂണലിൽ തോറ്റു, ഹൈക്കോടതിയിൽ തോറ്റു, സുപ്രീം കോടതിയിൽ 2019 നവംബറിൽ സ്റ്റേ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് കോവിഡൊക്കെ വന്നു, അവിടെയും ഞാൻ പറഞ്ഞ പോലെ പ്രോസിക്യൂഷൻ്റെ പ്രശ്നമാണ്. പ്രോസിക്യൂഷൻ ഇതെന്ത്, 2019 പ്രോസിക്യൂഷൻ ഇത് സ്പീഡപ്പ് ചെയ്തിട്ടുള്ള കേസ്. അതിനുശേഷം ഹെറാൾഡ് ഹൗസ് ഒഴിപ്പിക്കാനായിട്ട് കൊടുത്തതും എല്ലാ ഇതിനകത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പരാജയപ്പെടുകയും അവിടെയും സുപ്രീം കോടതിയിൽ ലാസ്റ്റ് സ്റ്റേയിൽ കിടക്കുന്നു. അവിടെയും പ്രോസിക്യൂഷൻ ചെന്ന് സ്പീഡപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ CBI പഞ്ച് കുള അതിനകത്തുള്ള അതിനകത്ത് ചാർജ് ഷീറ്റൊക്കെ വന്നു. രണ്ടാം പ്രതിയായിരുന്നു മോത്തിലാൽ വോറ മരിച്ചു പോയി അതിനകത്ത്. പക്ഷേ ആ പഞ്ചുകുളയിലെ ഭൂമിയും ഹെഡ്ക്വാർട്ടേഴ്സും നാഷണൽ ഹെറാൾഡിൻ്റെ വലിയ കെട്ടിടവും ബോംബെയിലെ കെട്ടിടവും ED അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ED സ്വാമിയുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രൈവറ്റ് കംപ്ലയിൻറ്റിനെ ഫോളോ ചെയ്തിട്ട് അവരുടെ മണി ലോണ്ടറിംഗ് നടത്തി. രാഹുൽ ഗാന്ധി 5-6 ദിവസം ക്വസ്റ്റ്യൻ ചെയ്തതിന് ജൂലൈ ലാസ്റ്റിലാണ് സോണിയാഗാന്ധിയുടെ ക്വസ്റ്റ്യനിങ് വരുന്നത്. അപ്പോഴേ നമുക്ക് അപ്പോഴും വീണ്ടും കോൺഗ്രസ് സമരമായിട്ടെത്തും. പക്ഷെ ഇത് വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു കേസാണ്. എന്താണ് ഈ കേസ്? 1937 സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാവരും കൂടി, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഒരു പത്രം തുടങ്ങുന്നു. അതുവരെയുള്ള പല പത്രങ്ങളും ബ്രിട്ടീഷ് കമ്പനികളുടെ പത്രങ്ങളാണ്. അതാണ് നാഷണൽ ഹെറാൾഡ്. അത് എല്ലാവരിൽ നിന്നും 10 രൂപ വീതമുള്ള ഷെയറുകൾ പിരിച്ച് തുടങ്ങും. സ്വാതന്ത്ര്യത്തിന് ശേഷം നാഷണൽ ഹെറാൾഡ് വലിയൊരു പത്രശൃംഖലയായി മാറി. അത് അന്നത്തെ കാലത്ത് എല്ലാ ഗവൺമെൻറ്റുകൾക്കും അവർക്ക് സ്ഥലം നടത്താനായിട്ട്, ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, 5000 ഷെയർ ഹോൾഡറുള്ള. പക്ഷേ പിന്നീട് അങ്ങോട്ട് അന്നത്തെ പിന്നീടുണ്ടായ കോൺഗ്രസ് നേതൃത്വം ഈ പത്രം നടത്തുന്നതിനകത്തൊക്കെ പാളിച്ചകൾ വരുത്തുകയും ഇത് പത്രത്തിൻ്റെ ജനപ്രീതിയും ഒക്കെ കാര്യം എന്നും ഭരണകർത്താക്കളെ സ്തുതിപാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിനകത്ത് ആളുകൾക്ക് പത്രത്തിനോടൊരു ഇത് വരികയും. പക്ഷേ അങ്ങനെ 2008 നിൽക്കി. പക്ഷേ അന്ന് നിന്ന സമയത്തും പത്രത്തിന് ഇന്ത്യ മുഴുവൻ സ്ഥലവും കെട്ടിടവും ഉണ്ടായിരുന്നു. 10,000-3,000 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുള്ള എല്ലാ പട്ടണങ്ങളിലും, നോർത്ത് ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും വലിയ കെട്ടിടങ്ങളുമൊക്കെ. അത് പത്രം നടത്താനായിട്ട് വളരെ ചുരുങ്ങിയ തുച്ഛവിലയ്ക്ക് ഈ നാഷണൽ ഹെറാൾഡ് നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയായിരുന്ന അസോസിയേറ്റഡ് ജേണലിന് കൊടുത്തതാണ്. പക്ഷെ ഇതിനകത്ത് 2010 അവസാനത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് അവർക്ക് രണ്ടുപേർക്കും 76% ഷെയർ മൊത്തത്തിൽ ചേർന്ന് ഒരു യങ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ പ്രൈവറ്റ് കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യുകയും. യങ് ഇന്ത്യൻ്റെ, അതാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത, യങ് ഇന്ത്യൻ്റെ അന്നത്തെ മീറ്റിംഗ് ജനപത്തിൽ നടന്ന മീറ്റിങ്ങിൻ്റെ അജണ്ട അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് അവർ തന്നെ രജിസ്റ്റർ ചെയ്താണ്. അസോസിയേറ്റഡ് ജേണലിനെ എന്ന് പറയുന്ന നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരിക്കുന്ന കമ്പനിക്ക് 90 കോടിയോളം രൂപ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്. ആ കടം ഞങ്ങൾ 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുന്നു. എങ്ങനെയാണ് ഞാനും നിങ്ങളും തമ്മിൽ 90 കോടി രൂപ തരാനുണ്ട്, നമ്മുടെ ക്യാമറമാൻ അതിനെ 50 ലക്ഷത്തിന് ഏറ്റെടുക്കുക? അത് ആ ഒരു ചോദ്യം. അതിൻ്റെ ഭാഗമായിട്ട് അസോസിയേറ്റഡ് ജേണൽ 90 കോടി രൂപയുള്ള കടം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി 9 ലക്ഷം ഷെയർസ്, 90 കോടി 99 ലക്ഷം ഷെയർസ് കൊടുക്കാൻ തീരുമാനിക്കുകയും ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അസോസിയേറ്റഡ് ജേണലിൻ്റെ 99.9% ഈ യങ് ഇന്ത്യൻ വെറും 5 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ യങ് ഇന്ത്യൻ്റെ കയ്യിൽ കൊടുക്കും. പിന്നെ അതിനകത്ത് വേറൊരു തമാശയുള്ളൊരു വശം, ഈ 50 ലക്ഷം കൊടുക്കാനായിട്ട് കൽക്കട്ടയിൽ നിന്നുള്ള ഡോട്ടക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് 1 കോടി മേടിക്കുകയും
50 ലക്ഷം കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലോട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ 1 കോടി വന്നിരിക്കുന്നത് ഒരു പാർട്ടി ഡോട്ടക്സിൻ്റെ അക്കൗണ്ടിൽ ഡൊണേഷനായിട്ടും ഈ ഇതിൽ കാണുന്ന കടം ആര് 2000 കോടി രൂപയുടെ വസ്തു ആരിൽ നിന്നോ കടം മേടിച്ച 50 ലക്ഷം രൂപയിൽ നിന്നെടുത്ത് അതാണ് ഇതിൻ്റെ തട്ട്. വളരെ ഓപ്പണായ തട്ടിപ്പാണത്. ഈ രണ്ട് കേസുകളും സാധാരണക്കാരന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടായ അഴിമതി കഥകളാണ്. ഈ കഥകൾ പക്ഷേ ഈ രണ്ട് കേസുകളും വളരെയധികം ജനകീയമാവുകയും ചെയ്തു. അതിന് മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ല. താങ്കളെപ്പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിനെതിരെ ഇത്രയും വലിയ തെളിവുകളുമായി ഈ അഴിമതിക്കെതിരെ പോരാടുമ്പോൾ അന്ന് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അങ്ങനൊരു ഞാനങ്ങനൊരു വെല്ലുവിളിയല്ല ആയിട്ടല്ല കാണുന്നത്. ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിതത്തിൽ കിട്ടുന്നൊരു ഭാഗ്യം അയാൾക്ക് പ്രവർത്തിക്കാൻ അനുയോജ്യമായ ഒരു പത്രവും അതിൻ്റെ സാഹചര്യവും ആ പത്രത്തിൻ്റെ ഇടയിൽ. അന്ന് ഞങ്ങളുടെ പയനിയറിൻ്റെ എഡിറ്റർ എന്ന ചന്ദൻ മിത്ര ഇത്തരം സ്റ്റോറികൾ റിപ്പോർട്ടുകളൊക്കെ വലിയ കാര്യത്തിൽ പ്രസിദ്ധീകരിക്കും. ഇതൊരു പത്രപ്രവർത്തകൻ്റെ ജീവിതത്തിൽ പറ്റുന്ന ഭാഗ്യമാണ്. പിന്നെ അങ്ങനെ ഭീഷണി തുടങ്ങിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഓഫറുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ ഭീഷണിയൊക്കെ ഉണ്ടായ എന്ന് പറഞ്ഞാൽ നമ്മളത് പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു പത്രപ്രവർത്തകൻ തിരിച്ച് ഭീഷണിപ്പെടുത്താൻ പലരും രണ്ടാമതൊന്നും ചിന്തിക്കും. ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങുന്ന ആളുകളല്ല എന്ന് അറിയുന്നതോടെ ആരും ഇത്തരം പണിക്ക് ഇറങ്ങില്ല. പക്ഷേ ഇതിനകത്ത് പത്രപ്രവർത്തകർക്ക് ഇന്നുള്ള ഏറ്റവും വലിയ ഓഫറുകളാണ്. പത്രങ്ങൾക്കായാലും പരസ്യം ഓഫറുകൾ സ്വകാര്യ സ്വത്തുകൾ ലഭിക്കുന്നതിനുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സത്യസന്ധതയുടെ മാർഗത്തിലൂടെ പോകുവാനും ഒരു ആരോടും പ്രതിബദ്ധതയില്ലാതെ സത്യസന്ധമത്തിൻ്റെ രീതിയിൽ കൂടെ ആരെയും ഉപദ്രവിക്കാനുമില്ല. നമ്മൾ പറയുന്ന സത്യമാണ് എന്ന് പറയുന്നതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ഇപ്പം നാഷണൽ ഹെറാൾഡ് കേസ് പോലും ഞങ്ങൾ സത്യസന്ധമായി വളരെ മാന്യമായി പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യൻ എന്ന് പറയുന്ന പുതിയൊരു കമ്പനി രൂപീകരിച്ച് നാഷണൽ ഹെറാൾഡ് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്ത കാര്യമാണ് വാർത്ത. പക്ഷെ അതിനകത്ത് രാഹുൽ ഗാന്ധി 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു നിങ്ങളുടെ വാർത്തയാണ് ഞങ്ങൾ നാഷണൽ ഹെറാൾഡ് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. അതാണ് രാഹുൽ ഗാന്ധി കാണിച്ചൊരു ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. അവിടെ വെച്ചാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ളവർ ചോദ്യമായിട്ട് എത്തിയത്. ഒരു പത്രസ്ഥാപനം ഏറ്റെടുത്തിട്ട് പത്രം ഇറക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു സിമൻ്റ് കമ്പനി ഏറ്റെടുത്തിട്ട് സിമൻറ്റ് ഞാൻ ഇറക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. അവിടെ നിന്ന് ആളുകൾ ചികഞ്ഞതോടെയാണ് പിന്നീട് അങ്ങോട്ട് ഇത് കേസ് സ്വാമിയുടെ കയ്യിലോട്ട് പോവുകയും അദ്ദേഹം അതിൻ്റെ ലോജിസ്റ്റിക്കൽ കൺക്ലൂഷനിലോട്ട് പോകുന്നു. അതെ, കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിലേക്ക് പോകുന്നു. എന്തായാലും ഈ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച രണ്ട് കേസുകൾ അവിടെ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ ഇവിടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്താണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ ഒരു ആംഗിൾ മാറ്റിവെച്ച് സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയം, ആരോപിക്കപ്പെടുന്നത് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. അത് ഉന്നയിക്കപ്പെടുന്നതാകട്ടെ ഈ സ്റ്റേറ്റിൻ്റെ ഉന്നത തലങ്ങളിലിരിക്കുന്ന ആളുകൾക്കുമെതിരെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് തെളിയിക്കപ്പെടുന്നില്ല? എവിടെയാണ് ഈ കേസ് ഉടക്കി നിൽക്കുന്നത്? എന്തുകൊണ്ട് ജനത്തിനൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല? അത് താങ്കളെപ്പോലുള്ളൊരു മാധ്യമ പ്രവർത്തകരിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാവും. അല്ല, ഞാൻ ഈ സ്വർണ്ണക്കടത്ത് കേസ് പുറമേ നിന്ന് നോക്കി ഞാൻ നോക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, സ്വർണം ഡിപ്ലോമാറ്റിക് UAE ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി തട്ടിപ്പ് നടത്തി വന്നു. ഇതൊരു പുറം രാജ്യത്തിൻ്റെ എംബസി ഉൾപ്പെട്ട കാര്യമായതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ ഇന്ത്യയും UAE തമ്മിൽ നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് ഒരു ഡിപ്ലോമാറ്റിനെ പിടിച്ച് അകത്തിടാനും അദ്ദേഹത്തെ ക്രൂശിക്കാനും അല്ലെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 2 ദിവസത്തിനകത്ത് ആ കൺസേൺഡ് ആയിട്ടുള്ള UAE ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ ഇന്ത്യ വിട്ടു പോയത്. ഇത് ഇത് കേരളത്തിലായത്തെയാണ്, ഇന്ത്യയിൽ ഇത് 2ാമത്തെയാണ്. ഒരു 8 വർഷം മുമ്പ്, 8-9 വർഷം മുമ്പ് ഇതേപോലെ ഡൽഹിയിലെ UAE എംബസിയും ഇതേ തട്ടിപ്പ് കാണിക്കുമായിരുന്നു. അവർ ഒരു 2-3 സ്വർണ്ണക്കടക്കാർക്ക് വേണ്ടിയിട്ട് ഡൽഹി വിമാനത്താവളത്തിലേക്ക് വഴി ഇതേപോലെ ഡിപ്ലോമാറ്റിക് ബാഗേജുമായിട്ട് വന്നത് ഏതോ കസ്റ്റംസിലെ താന്തോന്നിയായോ അല്ലെങ്കിൽ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അതിനെ കൈയോടെ പിടിക്കുകയും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും ആ അന്നത്തെ കൺസേൺഡ് UAE ഓഫീസറെ അന്ന് തന്നെ ഐക്യരാമാനം UAE കടത്തിവിടുകയും ഈ കടത്താൻ കൊണ്ടുവന്ന സ്വർണ്ണക്കടക്കാർക്കെതിരെ
എനിക്കൊന്നും അവർ ജയിലിലൊക്കെ പോയി ആ കേസ്. അതിനുശേഷം വന്ന ഞാൻ ഈ കേരളത്തിലെ കേസ് വന്ന സമയത്ത് വെറുതെ അന്ന് ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു, പഴയ സീനിയർ റിപ്പോർട്ടർമാർ, ഇത് ഫസ്റ്റ് ഡൽഹിയിലാണ് സംഭവിച്ചത് 2008 ഇതുപോലെ, ഇതേ യു എ എംബസിയിൽ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ സ്വർണം കള്ളക്കടത്ത് വരുന്നത് നമ്മുടെ ഈ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. ഒരു കിലോ സ്വർണം കള്ളക്കടത്ത് വഴി നടത്തിയാൽ 5 മുതൽ 7 ലക്ഷം രൂപ വരെ എളുപ്പത്തിൽ പണം ലാഭിക്കാം എന്നുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. പിന്നീട് ഈ കേസിനകത്ത് പറയുകയാണെങ്കിൽ സ്വപ്ന പ്രതിയാണ്. ഇപ്പോൾ സ്വപ്നയാണ് പറയുന്നതാണ് വേദവാക്യമായി പലരും കരുതുന്നു. അത് ശരിയായ നടപടിയല്ല. ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിക്കുകയും മൂല്യമായ വിവരങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്ത ഗോപികൃഷ്ണൻജിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.